ബഹുമാന്യരെ, നമ്മളുടെ നമുക്ക് ഏറെ പ്രിയങ്കരനായ ഫാദർ സ്റ്റാൻ ലൂർഡ് സ്വാമി വധിക്കപ്പെട്ടിട്ട് 2 വർഷം തികയുകയാണ്. സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന, മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കെല്ലാം വേദനയുടെ ഒരോർമ്മയാണ് ഈ സംഭവം നൽകുന്നത്. ഫെലിക്സ് സാർ എന്നോട് പറഞ്ഞത് സ്റ്റാൻ ലൂർഡ് സ്വാമിയുടെ ജീവിതത്തെപ്പറ്റി, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി ഈ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് ഒന്ന് പരിചയപ്പെടുത്തണമെന്നാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ അദ്ദേഹം ഈശോസഭയിലെ ഒരു അംഗമായിരുന്നു. അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിൽ തൃശ്ശിനാപ്പള്ളിക്ക് അടുത്ത് വീരാഗല്ലൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിന് അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അവിടെയുണ്ട്. സ്റ്റാന് 2ാമത്തെ മകനായിരുന്നു. അതിൽ താഴെ 2 ആണുങ്ങൾ, 4 ആൺകുട്ടികളാണ് അവരുടെ ഭവനത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം 1955 സെന്റ് ജോസഫ്സ് ഹൈസ്കൂളില് തൃശ്ശിനാപ്പള്ളിയിലെ പാസ്സാകുന്നത്. അതിനുശേഷം ഡിണ്ടിഗളിലുള്ള ഈശോസഭ ഭവനത്തിൽ ഈശോസഭയിൽ അംഗമായി ചേരി അവിടുത്തെ 2 വർഷത്തെ പരിശീലനത്തിന് ശേഷം 1 വർഷം ജാർഖണ്ഡില്, അന്ന് അത് ബീഹാറിന്റെ ഭാഗമായിരുന്നു, ഹസാരി ബാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജൂനിയറേറ്റ് എന്നുള്ള 1 വർഷത്തെ പരിശീലനം. ആ പരിശീലനം പ്രത്യേകിച്ച് ഭാഷകളും സംസ്കാരങ്ങളും ചരിത്രവും ഒക്കെ പഠിക്കുന്ന ഒരു പരിശീലനമാണ്. ഈശോസഭയിൽ ചേരുന്ന എല്ലാവരും ഈ പരിശീലനത്തോടെ കടന്നു പോവുകയും ചെയ്യും. ആദ്യത്തെ 2 വർഷം നൊവിഷ്യേറ്റ് എന്ന് പറയും. ഇഗ്നേഷ്യത്തിന്റെ ആധ്യാത്മിക സാധനയും ഈശോസഭയുടെ ആധ്യാത്മികതയും കത്തോലിക്ക വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളും ഒക്കെയാണ് അവിടെ പഠിക്കുക. അതിനുശേഷം അദ്ദേഹം റാഞ്ചിയില് തന്നെയുള്ള സെന്റ് സേവിയേഴ്സ് കോളേജില്, അത് റാഞ്ചി പ്രോവിൻസിലെ ബെൽജിയം നിന്ന് വന്ന ഈശോസഭക്കാർ നടത്തിയിരുന്ന ഒരു കോളേജായിരുന്നു. അവിടെ അദ്ദേഹം ബി എക്ക് ഹിസ്റ്ററിയും സോഷ്യോളജിയും പഠിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ദൈവശാസ്ത്ര പഠനത്തിനായിട്ട് അദ്ദേഹം തത്വശാസ്ത്ര പഠനത്തിന് അദ്ദേഹം ഫിലോസഫി എന്ന് പറയുന്ന വിഷയം പഠിക്കാനായിട്ട് കൊടൈക്കനാലിന് പോവുകയും ഷെമ്പകന്നൂര് 3 വർഷം ചെലവഴിക്കുകയും അതിനുശേഷം 3 വർഷം മനിലയിൽ പോവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് അന്തർദേശീയ തലത്തിലുള്ള ഒരു എക്സ്പോഷർ കിട്ടിയ വ്യക്തിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഈ പഠനകാലത്തെല്ലാം പാവപ്പെട്ട ആളുകളോട്, വേദന അനുഭവിക്കുന്ന ആളുകളോട്, അടിച്ചമർത്തപ്പെടുന്ന ആളുകളോട് ഒരു പ്രത്യേകമായ സ്നേഹവും ഒരു കടപ്പാടും അദ്ദേഹം കാണിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹം മനിലയില് വൈദികനായി ചേർന്ന ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും എം എ പഠിക്കാനായിട്ട് മനിലയിൽ പോവുകയുണ്ടായി. അവിടെ ലയോള അത്തനയോ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈശോസഭ നടന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇന്നും ആ യൂണിവേഴ്സിറ്റി വളരെ വളരെ പ്രസിദ്ധമാണ്. അവിടെ അദ്ദേഹം എം എ സോഷ്യോളജി പഠിക്കുകയും അതിനുശേഷം അദ്ദേഹം ബെൽജിയത്ത് പോയി. അവിടെ നിന്ന് 1 വർഷം നീണ്ട എംഫിൽ പഠനം, സോഷ്യൽ അനാലിസിസ് എന്ന ഒരു പ്രത്യേക വിഷയമാണ് അദ്ദേഹം എടുത്തത്. വളരെ പ്രസിദ്ധനായ കുർട്ടാർട്ട് എന്ന് പറയുന്ന ഒരു ബെൽജിയ വൈദികന്റെ കീഴിലാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഏറെ കുറച്ചുകാലം ഡിണ്ടിഗലിലും അതുപോലെ തന്നെ പൂനെയിലും ഒക്കെ ആയിട്ട് പഠിച്ചു. 1975 അദ്ദേഹം ബാംഗ്ലൂരുള്ള അഭിമുഖ പിതാവ് സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. 16 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അതിൽ 10 കൊല്ലവും അദ്ദേഹം അവിടുത്തെ ഡയറക്ടറായിരുന്നു. എനിക്ക് സ്റ്റാൻ ലൂർഡ് സ്വാമിയെ 1975 അറിയാം. 48 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈശോസഭയിൽ ചേരാനായിട്ട് ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ അദ്ദേഹമായിട്ട് പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒക്ടോബർ 2020 അതിന് തൊട്ട് മുമ്പ് ഏകദേശം 6 മാസക്കാലം അദ്ദേഹം ബാംഗ്ലൂര് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് താമസിച്ചു. ഞാൻ അന്ന് കഴിഞ്ഞ 5 വർഷം ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ വന്ന് താമസിച്ചു. അദ്ദേഹത്തിന്റെ പഴയ ഓർമ്മകൾ പുതുക്കാനാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അന്ന് വന്നിട്ട് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിലും കേരളത്തിലും ആരംഭകാലത്ത് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കടന്നു പോയിട്ടുള്ള ആളുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അത്.
സ്റ്റാൻഡൂർ സാമയ്ക്ക് അറിയാമായിരുന്നു അദ്ദേഹം വധിക്കപ്പെടാൻ പോയെന്ന്, അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. യേശുവിന്റെ ഒരു അരുമ ശിഷ്യനായിരുന്നു അദ്ദേഹം. യേശുവിന്റെ ജീവിത യാഥാർത്ഥ്യത്തെ പറ്റിയും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം തന്നെ ഹിസ്റ്റോറിക്കൽ ജീസസ് എന്നായിരുന്നു. അദ്ദേഹം യേശുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും യേശുവിനെ അനുധാപനം ചെയ്യാനും എന്ന് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സ്റ്റാൻസിലർ ലൂർദ് സ്വാമി എന്നാണ്. അദ്ദേഹം സ്റ്റാൻസ് സ്വാമി ആയതിനു പ്രത്യേക കഥയുണ്ട്. അദ്ദേഹം ബീഹാറിലായിരുന്നപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ, നമുക്കറിയില്ല വോട്ട് ചെയ്യുമ്പോൾ റെപ്രസെന്റേറ്റീവ്സിനെ മാർക്ക് ചെയ്യാനായിട്ട് പേര് വിളിക്കണം. അപ്പൊ അദ്ദേഹത്തെ സ്റ്റാൻസിലർ ലഡു സ്വാമി എന്ന് വിളിച്ചു. ലഡു സ്വാമി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു വിഷമം തോന്നുകയും അതിനുശേഷം പോയി ഗസറ്റിലെ പേര് രജിസ്റ്റർ ചെയ്ത് മാറ്റി അദ്ദേഹം സ്റ്റാൻ സ്വാമി എന്ന് മാത്രമായി. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെക്കോർഡിലെല്ലാം സ്റ്റാൻസിലർ ലൂർദ് സ്വാമി എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നീതിയിൽ വിശ്വസിക്കുന്ന, ന്യായത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യർക്ക് അദ്ദേഹം ഒരു ഐക്കണാണ്. ഇപ്പോഴും ഒരിക്കലും അദ്ദേഹത്തിന്റെ ആത്മബലത്തെ തടയാനായിട്ടില്ല. അദ്ദേഹത്തിന്റെ മേലിൽ ആരോപിച്ചതായ കുറ്റം എന്തായിരുന്നു? അദ്ദേഹം ഒരു മാവോയിസ്റ്റ് ആയിരുന്നായിരുന്നു. നമുക്കറിയാം മാവോയിസ്റ്റുകള് ജുഡീഷ്യൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരല്ല, നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരുമല്ല. പക്ഷെ സ്റ്റാൻ സ്വാമി എപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുകയും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ എപ്പോഴും മുറുകെ പിടിക്കുകയും ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ നീതി നടപ്പിലാക്കാൻ സാധിക്കും, അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ഫോർജ് ചെയ്തിട്ടാണ് ഈ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ നടത്തിയെന്ന് ഫോറൻസിക് ആയിട്ടുള്ള റിസർച്ച് നടത്തി അമേരിക്കയിൽ നിന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ കുറ്റം തെളിയിക്കാനായിട്ട് സർക്കാരിനോ NIA കഴിഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ശിക്ഷാ നിയമത്തില് ഒരു കുറ്റവാളിയായിട്ട് ആരോപിതനായ ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ കേസ് ക്ലോസ് ചെയ്യാന്നാണ്. പക്ഷെ ഈശോ സഭയിലെ കേരളയിലെ ഈശോ സഭക്കാര് ഹൈക്കോടതിയിൽ, ബോംബെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് ന്യായമായിരുന്നോ, അദ്ദേഹം നീതിമാനായിരുന്നോ, അല്ലെങ്കിൽ കുറ്റം ആരോപിതനായ വ്യക്തി കുറ്റം ചെയ്യാത്ത ആളായിരുന്നോ എന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണെന്ന്. അതിനെപ്പറ്റി വ്യക്തമായൊരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്കറിയാവുന്ന ഏറ്റവും നല്ല ലോയേഴ്സിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം. അത് ഭാവിയിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് കരുതുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയരേണ്ടതുണ്ട്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ സൗത്ത് ഏഷ്യയിലെ ജനാധിപത്യ പ്രക്രിയയെ പറ്റി ഒരു പ്രബന്ധം അവധി ക്ലാസ്സെടുക്കാൻ പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. പല ഭൂഖണ്ഡങ്ങളിലെയും ആളുകളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ജനാധിപത്യം നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടത്തും. ഈ സമരത്തെ ഒരു വെല്ലുവിളിയായി കണ്ടുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ വളർന്നു വരുന്ന ഭരണ സംവിധാനങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കും. അങ്ങനെ അടിച്ചമർത്തുമ്പോഴാണ് ജനാധിപത്യം ഇല്ലാതാകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തെ ഉള്ള ആളുകൾ, ഇന്ത്യൻ ഭരണഘടനയെയും അതിലെ അവകാശങ്ങളെ പറ്റിയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട കാര്യങ്ങൾ എന്താണെന്നതിനെ പറ്റി വ്യക്തമായ ധാരണ വളരേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ്, ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തമായിട്ട് എടുക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിൽ, ഈ വെബിനാറിൽ സംസാരിക്കാനും ക്ഷണിച്ചാലും നന്ദി പറയുന്നു. കേരളത്തിലെ മുഴുവൻ ഈശോ സഭക്കാർക്കും ഈ രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ട്, ഇതിനോട് സഹകരിക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി
പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.